Do you ever experience depression? For the past 4 years, I'm under medication. I like spending quality time with my close people. Mood swings. മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകനാണ് മിഥുൻ. കോമഡി ഉത്സവം എന്ന ഒറ്റ പ്രോഗ്രാമിലൂടെ അവതാരകനായി മിഥുൻ ഒരുപാട് ആരാധകരെ സമ്പാദിച്ചു. പിന്നീട് നിരവധി സ്റ്റേജ് ഷോകളിൽ മിഥുൻ നിറസാന്നിധ്യമായി. മിഥുനും ഭാര്യ ലക്ഷ്മിയും ചേർന്ന് നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. മിഥുനേക്കാൾ ഉപരി ഒരുപക്ഷെ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് പറയാം. ലക്ഷ്മിയുടെ കോമഡി വീഡിയോസ് ആണ് കൂടുതലും എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത്. താരത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ തന്നെയാണ് താരം വീഡിയോ ആയി പങ്കുവെക്കാറുള്ളതും. മിഥുനെ ട്രോളിയും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്ന വീഡിയോ നിമിഷങ്ങൾ കൊണ്ട് വൈറലാകാറുണ്ട്. ഇരുവരുടെയും കുടുംബത്തിൽ ഒരുപാട് ആരാധകരാണുള്ളത്. ഇപ്പോഴിതാ ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ലക്ഷ്മി ചേച്ചിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടോ എന്ന് ഒരു ആരാധകന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലെ ചോദ്യം കേട്ടുള്ള മറുപടിയാണ് ലക്ഷ്മി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡിപ്രഷൻ ഉണ്ടോ എന്നല്ലേ, കഴിഞ്ഞ 4 വർഷമായി ഞാൻ അതിന് മരുന്ന് കഴിക്കുകയാണ് എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടിയും. ഇതറിഞ്ഞതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ആരാധകർ എന്ന് തീർച്ചയായും പറയാം. ഇൻസ്റ്റഗ്രാമിലെ ക്യൂ ആൻഡ് സെക്ഷനിലൂടെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടി കൊടുത്തത്. നിരവധി ചോദ്യങ്ങളാണ് ആരാധകർ ചോദിച്ചതും. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ സ്വഭാവത്തെ കുറിച്ച് പറയാമോ എന്നതായിരുന്നു ഒരു ചോദ്യം. ലക്ഷ്മിയുടെ മറുപടി, പ്രിയപ്പെട്ടവർക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണെന്നും എന്റെ മൂഡ് സ്വിങ്സ് എനിക്ക് ഇഷ്ടമല്ല എന്നും താരം കുറിച്ചു. നാട്ടിൽ നിന്നും വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്നും അതിന്റെ ക്ഷീണത്താൽ എങ്ങും പോയില്ല എന്നും താരം പറയുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഡിപ്രഷന്റെ കാര്യം താരം എടുത്തു പറയുന്നത്. ഡിപ്രഷനിലൂടെ കടന്നു വന്നിട്ടുണ്ടോ എന്നോ ഒരു ആരാധകന്റെ ചോദ്യത്തിനുള്ള താരത്തിന്റെ മറുപടിയാണ് മലയാളികൾ ഞെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ അതിന്റെ ചികിത്സയിലാണ്, ഇതായിരുന്നു മറുപടി. ഇത് കേട്ടാണ് ആരാധകർ ഞെട്ടിയത്. വീഡിയോയിൽ കളിച്ചു ചിരിച്ചു വരുന്ന ലക്ഷ്മി ഡിപ്രഷനിലൂടെ കടന്നു വരികയാണ് എന്ന് ആരാധകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ഇതെടുത്ത് സ്റ്റോറിയായി പറയുന്നുണ്ട്. ഡിപ്രഷൻ ഇങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്. കളിച്ചു ചിരിച്ച് നടക്കുന്ന ഒരാൾക്ക് കൂടി ഡിപ്രഷൻ വന്നേക്കാം. അയാളുടെ ഉള്ളിലൂടെയും ഡിപ്രഷൻ പോയിരിക്കാം. അങ്ങനെ ഒരു രോഗമാണ് ഡിപ്രഷൻ എന്നും പലരും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു. എന്തായാലും ലക്ഷ്മിക്ക് ഡിപ്രഷൻ രോഗത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ ശരിക്കും ഞെട്ടല് തന്നെയാണ് സംഭവിച്ചത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.